കൊറിയൻ ഡ്രാമ എല്ലാവരും കാണാറുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കൊറിയൻ ഡ്രാമ കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പറയാൻ പറ്റും. സംഭവമാണ് കൊറിയൻ ഡ്രാമ. സോ ആ സംഭവങ്ങളിലൊരു സംഭവം കൂടിയാണ് ഞാൻ എന്ന് പറയാൻ പോകുന്നത്. റീബോൺ റിച്ച്, കോഡീഷനായിട്ടുള്ളൊരു പുനർജന്മം. അപ്പോൾ ആ ഒരു മൂവി, സോറി, ഡ്രാമയാണ്. കൊറിയൻ ഡ്രാമയുടെ വിശേഷങ്ങൾ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ റീബോൺ റിച്ച് എന്ന് പറഞ്ഞ ഒരു ഡ്രാമയുടെ പ്ലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി, പുള്ളിക്കാരൻ ഒരു വലിയൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ ജോലിയാണ്. പുള്ളിക്കാരൻ ആ ഒരു കമ്പനിയിലുള്ള ഒരു വ്യക്തിയാണ് കൊല്ലുകയാണ്. പുള്ളിക്കാരൻ പറഞ്ഞാൽ ജനിക്കുകയാണ് ആ ഒരു സൂനിയാങ് എന്ന് പറഞ്ഞ വലിയൊരു കമ്പനി. ആ കമ്പനിയിൽ തന്നെ ഒരു വാരിസായിട്ട്, ആ കമ്പനിയിൽ തന്നെ ഉള്ളൊരു വ്യക്തിയുടെ മകനായിട്ട്. പിന്നെ എന്താണ് സംഭവിക്കുക, ഇതിനു മുന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പുള്ളിക്കാരൻ പുനർജനിച്ചതാണോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വപ്നം എന്തെങ്കിലും ആണോ, എന്താണ് സംഭവം എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഡ്രാമയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡ്സൊക്കെ അടിപ്പിക്കുന്ന സമയത്ത് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു മൂമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം, അതൊരിക്കും ഭയങ്കര ക്ലീശയാണ്, പക്ഷേ ആ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഗംഭീരമായിരുന്നു. അതൊട്ടും ഞാൻ ചിന്തിച്ചില്ല, കാണുന്ന ആൾക്കാരെ ഒരുമാതിരി ഒന്നുമല്ലാതാക്കുന്ന ഒരു ഒരു ടേണിങ് പോയിൻ്റ്. പിന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കെ ഡ്രാമയുണ്ട് പറയേണ്ട, അടിപൊളിയാണ്. ഇതിൻ്റെ ഓയസ്റ്റിങ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, പെർഫോമൻസും അടിപൊളിയാണ്. സോ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പേര് ഡ്രാമയാണ് റീബോൺ റിച്ച്. മിസ്സാക്കാതെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല, അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണാം. ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.